morning. Morning. ഗുഡ് മോർണിംഗ്. പിന്നെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണയൊക്കെ ആണെങ്കിൽ ജോലിക്ക് ഉള്ളപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഇന്നലെ എൻ്റെ ജോലി പോയി ഒരു ചില പ്രത്യേക സാഹചര്യം കൊണ്ട്. സാഹചര്യം കൊണ്ടൊന്നുമല്ല, സംഭവം അവർക്കിപ്പോൾ ജോലി ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞു. ഒരു മൊബൈൽ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പനിയിലാണ്, മൊബൈലിൻ്റെ ഒരു കമ്പനിയിലാണ്, ഒരു ബ്രാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോലി പോയപ്പോൾ ഇനി അടുത്ത പുതിയ ജോലി കണ്ടെത്തണം. അപ്പം അതുവരെയുള്ള എൻ്റെ ഒരു നമുക്ക് ജോലിയുള്ള ദിവസവും ജോലി ഇല്ലാതെ ഒരു ദിവസവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. കാരണം അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, കാര്യങ്ങൾ ഇങ്ങനെ വേണം, ഇത്ര നേരം എണീച്ച് പോകണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജോലി ഇല്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കുറച്ചൊന്നും ലേറ്റ് ആകും, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഇപ്പം എൻ്റെ ലേറ്റിലാണ് സ്റ്റാർട്ടായിരിക്കുന്നത്, എല്ലാം ലേറ്റായിട്ടാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. പക്ഷേ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ആണ് ഞാൻ സാധാരണ പല്ല് വയ്ക്കാറുള്ളത്. പല്ല് തേച്ചിട്ടൊന്നും ചായ കുടിക്കാറില്ല. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ല് വയ്ക്കാട്ടോ. മീൻ വന്നതുകൊണ്ട് തന്നെ മീൻ മേടിക്കാനായിട്ട് പോവുക കേട്ടോ. അവിടം വരെ പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു വലിയൊരു ഫ്രത്തെ എൻ്റെ ചെരുപ്പ് നമുക്ക് ഇവിടെ നിൽക്കാം. ഞാൻ പോകണ്ട, അവർ പോയി മേടിച്ചിട്ട് വരും. ഇതിലൊരു വലിയ ഫാക്ട് ഉണ്ട്, ഞാൻ വലിയൊരു മടിയനാണ്, ഞാൻ അങ്ങനെ എങ്കിലും പോകാറില്ല. അവര് മീൻ മേടിച്ചു എന്ന് തോന്നുന്നു. നീ മേടിച്ചു, ആ കവറിൽ കൊണ്ടുവരണ്ട കേട്ടാ. അങ്ങനെ ജോലി പോയതിൻ്റെ ആദ്യം തന്നെ ചിലവായി ജോളി. ഇതാണ് മീന്, അരക്കിലോ 80 രൂപ എന്തുവാണ് വില, സോറി 70 രൂപയാണ് വില കേട്ടോ. 20 രൂപ ബാക്കി കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ടാവും വന്നിരിക്കണേ. പൈസ തരൂ, പൈസ തരൂ കൊണ്ട് വെയിറ്റിംഗ് ആണ്. എൻ്റെ പേഴ്സിലുണ്ടോ നോക്കോ. എല്ലാം കൊടുത്തിട്ട് വരും. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ അടുപ്പിൽ ഇരിക്കുന്നത്. അടുപ്പിൽ ഇരിക്കുന്നതല്ല, ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചെറുപയറോ അങ്ങനെ എന്തോ ആണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതെടുക്കാൻ പള്ളത്ത് ഇതിലിടാനാണ്. അവ ജൂലിക്ക് കൊടുക്കണ്ടേ? ജൂലിക്ക് മീൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് ജൂലി വന്നു കേട്ടാ. മീൻ കിട്ടുമെന്ന് അറിയാനല്ല, മീൻ്റെ തല കിട്ടുമെന്ന് അറിയാനായിട്ട്. ആ ആൾക്ക് ഇങ്ങനെ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ട്, ഇപ്പോൾ സാധാരണ ചോറും നമ്മുടെ കറിയൊന്നും കഴിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ കെട്ടിടാൻ രാവിലെ വിളിച്ചാൽ വരില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് പിടിച്ച് കെട്ടിയിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിച്ച് ഓടിപ്പോവും. അങ്ങനെ പല്ലൊക്കെ തിരിച്ച് മുഖമൊക്കെ കഴുകി ഫാനിൻ്റെ താഴെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ഹായ്, എന്തൊരു രസം, നല്ല ചൂട്, രാവിലെ എണീച്ചിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. വീടിന് വെളിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരു ആൽമരമാണ്, ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ഇടയിൽ കൂടെ കാണുന്നത്. പിന്നെ ഇത് ഈ ഒരു വീട്, പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വീട്. ദിസ് ഇസ് മൈ മയിൽ വാഹനം, സോറി, ദിസ് ഇസ് മൈ സാരഥി. ഇതാണ് എൻ്റെ വണ്ടി. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ആണ്, കുറച്ച് പൂക്കൾ പറയാനൊന്നുമില്ല. ചെമ്പരത്തിയും പിന്നെ ഈ ഒരു പൂ മാത്രമേ ഉള്ളൂ, വിശേഷത്തെ പൂ.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കഞ്ഞി, ചെറുപയർ, പിന്നെ അച്ചാറാണ്. പക്ഷെ അച്ചാറങ്ങനെയല്ല, നമ്മൾ ഈ കടുകൊക്കെ ഇട്ട് താളിച്ച അച്ചാറ കേട്ടോ. അച്ചാറല്ല, എന്താ പറയുക, മാങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ട് മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പറയില്ലേ, ആ സംഭവമാണ്. ഇനി ഇത് കഴിച്ചിട്ട് വേണം കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാട്ടാ. കഴിക്കാൻ മീൻസ് ഞാൻ കഴിക്കാം. നമ്മുടെ ജൂലിനെ കൂട്ടിലാക്കിട്ടാ. അങ്ങനെ മീൻതല കഴിക്കാൻ വന്നപ്പോൾ ജൂലി കൂട്ടിലായി. ഇനി ഇവളിനെ നാളെ രാവിലെ അയച്ചു വിടുള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോൾ അയച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവളിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും മീൻ മേടിക്കുമ്പോഴേ അതിന് കിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഡേ ഇൻ ലൈഫ് പോലൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നിർത്തുക കേട്ടോ വീഡിയോ. ഒന്നുമില്ല, ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മളെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോടെ ഡേ ഇൻ ലൈഫിൻ്റെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ റെസ്പോൺസ് എന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നിവിടെ ഇരിക്കുന്നു, റേഷൻ കടയിൽ പോകണം, പിന്നെ അത്രയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ചുമ്മാ കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് നമുക്ക് അതുപോലെ വീഡിയോ ചെയ്യാം കേട്ടോ. ബൈ.